ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും രോഹിണിയച്ചെ തള്ളി പറഞ്ഞു. അന്നൊക്കെ ആത്മവിശ്വാസം കൊടുത്തതും കൂടെ നിർത്തിയതും ഈ പറയുന്ന ജോസാറും അമ്മച്ചിയോ? അപ്പൊ അവരെന്തെങ്കിലും ആവശ്യപ്പെട്ട ഒരു മടിയും കൂടാതെ രോഹിണിയച്ച അതിനൊപ്പം നിൽക്കുക വേണ്ടത്. നന്ദനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തില് രോഹിണിയെ ഒന്നിനും നിർബന്ധിക്കാത്ത നല്ലത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിലെ രോഹിണിയച്ചി ഇവിടെ മാത്രം എന്ത് പറ്റിയെന്തോ? ശരിക്കും രോഹിണി ഇപ്പൊ അവിടെ കിടന്ന് ഉരുക, അതിനേക്കാളും പുകച്ചില്ല എനിക്ക്. അല്ല നരേട്ടിനെ പറ്റി ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയേ. ഏയ് എനിക്കൊരു പ്രശ്നമല്ല, വെറുതെ രോഹിണിയുടെ സമനില തെറ്റിക്കായിരുന്നു അതി എല്ലാരും കൂടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കിടന്നാലും ഉറക്കം വരത്തില്ലല്ലേ. നീ ഒന്ന് തിരുവനന്തപുരം വരെ പോണം. പോയി രോഹിണി മോളുടെ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം. കണ്ടിട്ട് ഞാൻ അവരോട് പറയണോ എനിക്കൊരു കുഞ്ഞിനെ വേണോന്ന്? നീ പറയണ്ട, പറയാൻ ഞാൻ ആളിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എടാ മോനെ, ഞാൻ നരനോട് വിവരം പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്, അവൻ നന്ദനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മുമ്പേ വിളിച്ചപ്പോഴും പറഞ്ഞു. അവൻ പറഞ്ഞോ? പിന്നെ പറയാതിരിക്കാൻ എന്താ? അവനോട് ഞാനിത് ഗൗരവത്തോടെ പറയണോന്നാ പറഞ്ഞത്. രോഹിണിയുടെ അച്ഛനും അമ്മയും നമ്മളെപ്പോലെ ചിന്തിക്കുന്നുണ്ടാവില്ല. ഇനി നീ ചെല്ലുമ്പോ ഈ വിഷയം എടുത്തിടാതിരിക്കത്തില്ല. ആ സമയത്ത് പറയേണ്ടതൊക്കെ പറയാല്ലോ. പിന്നെ രോഹിണിയുടെ അമ്മ അവിടെ ഇല്ല, അവരുടെ ചേച്ചിക്ക് എന്തോ സുഖമില്ലാതെ അങ്ങോട്ട് പോയിരിക്കാന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? പറയാനുള്ളതൊക്കെ ഒരു സങ്കോചവും കൂടാതെ വിശ്വനാഥ് സാറിനോട് പറയാല്ലോ. അച്ഛൻ പറയുന്നതൊക്കെ കാര്യമായിട്ട് എടുക്കുന്ന കൂട്ടത്തിലാ രോഹിണി മോള്. നമ്മുടെയൊക്കെ ഇഷ്ടം അറിയിച്ചിട്ടും രോഹിണിക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ അമ്മച്ചി. ഓ, എല്ലാരും ഒരുപോലെ പറയുമ്പോ ആ കൊച്ചിന് മാറാതിരിക്കാനൊന്നും പറ്റത്തില്ലടാ ജോസേ. ഒരു കുഞ്ഞിനെ താല്പര്യം എടുക്കേണ്ടത് അയാളാ. എടാ, ആ കൊച്ചിന് മൊത്തത്തിൽ ഒരു മരവിപ്പാ, പ്രത്യേകിച്ച് വിദുരസുരയെ കൊന്നതിന് ശേഷം. പിന്നെ ലച്ചുമോളുടെ മുഖം കാണുമ്പോ ഇനി ഒരു കുഞ്ഞ് വേണ്ടാന്നൊക്കെ തോന്നും. ദേ, ആവശ്യം നമ്മക്കാ, നമ്മളത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. നാളെ നേരം വിളിക്കുമ്പോ തന്നെ അങ്ങോട്ട് പോയിക്കോ. നോക്കാം. അങ്ങനെ രണ്ടും കെട്ട രീതിയിൽ പറയാതെ വീട്ടുകാരും കൂടെ ആ വഴിക്ക് വരുമ്പോ രോഹിണി മോൾ അനുകൂലമായി ചിന്തിക്കും. നരൻ നന്ദനോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിൽ സംശയമൊന്നും വേണ്ട, പറഞ്ഞിട്ടുണ്ടാവും. അവന്റെ ഒരു സംശയം. Thank you.
രോഹിണി ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയില്ലെന്ന് മനസ്സിലായി, അതുകൊണ്ടാ ചോദിച്ചത്. ലക്ഷ്മോളെ മാറ്റിക്കിടത്തണമെന്ന് അമ്മച്ചി പറയുന്നുണ്ട്. അവൾക്ക് പേടിയൊന്നുമില്ലെന്ന്. എന്നാലും മോളെ അങ്ങനെ കിടത്താൻ എനിക്കെന്തോ പേടിയാ. പേടി മോളെ മാറ്റിക്കിടത്താനാണോ എന്നെയാണോ? മോളെ ഞാൻ മാറ്റിക്കിടത്താൻ നോക്കാം. പ്രയാസപ്പെട്ട് വേണ്ട, മനസ്സോടെ മതി. പേടി മാറിയിട്ട് ക്രിസ്മസിനും ന്യൂ ഇയറിനും വല്ല ഉദ്ഘാടനത്തിനും ആയിരിക്കും. നല്ല തൊട്ട് കിട്ടാതെ ഞാൻ പോയില്ല നേർച്ചയ്ക്ക്. ഹലോ, ആരാ? ഞാൻ ജോസാടി. ഇങ്ങനെ ഒരു അവതാരം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? അല്ല, ഇങ്ങോട്ടൊന്നും കെട്ടിയെടുക്കുന്നില്ലല്ലോ. അങ്ങോട്ട് വന്ന നിന്നെപ്പോലെ ഒരു അവതാരത്തിനെ കാണേണ്ടി വരില്ലേ? എന്നെ കാണാൻ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ടി വി ഒന്ന് ഓണാക്കിയാ മതി. അതുകൊണ്ട് ഇപ്പൊ അത് ഓണാക്കാറേയില്ല. ഞാൻ പറഞ്ഞതാ, എന്റെ ഭർത്താവെന്ന് പറയുന്നവനോട് എനിക്ക് ഇഷ്ടമില്ലാത്തവരോടൊന്നും ബന്ധം കൂടരുതെന്ന്. അതിനാര് ബന്ധം കൂടാൻ വരുന്നു? നിന്നെ കാണണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് വരാത്തത്. പിന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ നിന്റെ അനുവാദത്തിനായി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാത്. ഓ, കേളവ മാത്രം ഇപ്പൊ ഇവിടെ ഉള്ളു. കേളവിയുടെ ചേച്ചി കിടപ്പിലായി. ആ, അതുകൊണ്ട് അവരവിടെ പോയി. അതാ ഇത്തിരി ആശ്വാസം. ഇന്ന് നീ കിളവനും കളവി എന്ന് സംബോധന ചെയ്യുന്നവർക്ക് ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉള്ളവരടി. അത് നീ മറക്കരുത്. ഞാൻ അവരുടെ ഒന്നും ശിഷ്യൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ടായി, ഭാവിയുണ്ടായി, പത്ത് കാശും ഉണ്ടായി. അല്ല, കെട്ടിയൊക്കെ വിശേഷം വല്ലതും ഉണ്ടോ? അത് പറയാനാണോ വിളിച്ചത്? എന്താടോ ഒന്നും മിണ്ടാത്തെ? എങ്ങനെ ഉണ്ടാവാനാ? എന്റെ നാത്തുവിന് ഒരു തണല്, അവളുടെ കൊച്ചിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ, അതിനപ്പുറം എന്ത് സ്ഥാനമാടോ മുട്ടെ നിങ്ങൾക്ക് അവളുടെ ജീവിതത്തിലുള്ളത്? ചെലപ്പോ അവക്ക് കുഞ്ഞ് ജനിച്ചോന്നിരിക്കും മറ്റാരുടെങ്കിലും ഛായയില്. എന്റെ മുന്നിൽ നടന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ശബ്ദിക്കാൻ നിനക്ക് നാമുണ്ടായിരിക്കില്ല. അത്രക്ക് തരം താഴാ നീ അല്ലടി രോഹിണി. അത് ശരിയാ. ഒരു ക്രിമിനലിനെ കെട്ടി, അതിലൊരു കൊച്ച്, ഇപ്പൊ നിന്നെയും കെട്ടി. എന്നെ കൊണ്ട് അത്രക്ക് തരം താഴാൻ പറ്റില്ല. ശിഷ്യ സമ്പത്തുള്ള ആൾ എത്തി. അനങ്ങി വാ ഇങ്ങോട്ട്. മരിമോനാ, രണ്ടാം മരിമോൻ. എന്റെ നാവ് പിഴുതെടുക്കുന്നൊക്കെ അവന്റെ ഭീഷണി. എടാ മൊട്ടത്തലയാ, ഞാൻ കൊടുക്കാം അമ്മയച്ചനും. മൊട്ടത്തലയാ മരിമോനും ഡയജ് നടക്കുന്ന അമ്മയച്ചനും. അവളുടെ കഴുത്ത് കണ്ടിക്കേണ്ട സമയായി. അല്ല, മോൻ എന്താ വിളിച്ചത്? നന്ദൻ എന്തെങ്കിലും അച്ഛനോട് പറഞ്ഞായിരുന്നോ? ഇല്ല. അല്ല, നരൻ പറഞ്ഞതായിട്ട് എന്തെങ്കിലും? ഇല്ല. എന്താ മോനെ? ഏയ്, ഒന്നുമില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല. നന്ദനോട് നരൻ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? അയാൾ അവിടെ ഉണ്ടോ? ഇല്ല, രാവിലെ പുറത്തേക്ക് പോയതാ. ഞാൻ അയാളെ കണ്ടോളാം. അയാളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അയാളെല്ലാം അറിയിക്കും. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ടോ മോനെ? അങ്ങനെ ചോദിച്ചാ ഭയക്കാനൊന്നുമില്ല. എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇത്തിരി സീരിയസാ. അച്ഛനും അമ്മയ്ക്കും നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ശരി, ഞാൻ വിളിക്കാം. എന്താ സാറെ കാണണമെന്ന് പറഞ്ഞേ? അത്
അമ്മച്ചി നന്ദനോട് പറയണമെന്ന് പറഞ്ഞ് നരനെ ചിലത് ഏൽപ്പിച്ചിരുന്നു. പക്ഷെ വിശ്വനാഥ് സാറിനെ വിളിച്ചപ്പോ നരനൊന്നും പറഞ്ഞില്ലെന്ന് മനസ്സിലായി. എന്നാ പറഞ്ഞു എന്നാ അമ്മച്ചി വിളിച്ചപ്പോ നരൻ പറഞ്ഞത്? അല്ല, നന്ദൻ അവനെ കണ്ടില്ലേ? കണ്ടിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? അത് അമ്മച്ചിയും ജോസാറും ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. എന്നാ രോഹിണി ചേച്ചിക്ക് അത് താല്പര്യമില്ലെന്നും. പിന്നൊന്നും പറഞ്ഞില്ലേ? ഈ വിഷയത്തിന്റെ പേരില് രോഹിണി ചേച്ചിക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേച്ചി ഇതിന്റെ പേരില് സമ്മർദ്ദം ചെലുത്തണമെന്നും കുറ്റപ്പെടുത്തണമെന്നും പറഞ്ഞു. നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്ന് അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ട്. അമ്മ അതേപ്പറ്റി രോഹിണി ചേച്ചിയോട് ചോദിക്കാനും ഇരിക്കുക. അപ്പോഴാ നരേട്ടൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. ഒരു കുഞ്ഞു വേണമെന്ന് അമ്മ ചെയ്ത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഉള്ളത് പറയാലോ, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നന്ദനോട് എൻ്റെ മനസ്സ് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ നരൻ അമ്മച്ചി വിട്ടത്. നന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ്റെ അച്ഛനും അമ്മയും അറിയുമല്ലോ. അമ്മച്ചിയുടെ ധാരണ അതായിരുന്നു. എന്നാൽ ഇവിടെ അവൻ പറയേണ്ടതല്ല പറഞ്ഞിരിക്കുന്നത്. രോഹിണിക്കിനി ഒരു കുഞ്ഞിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന അയാളെ കൊണ്ട് ആ തീരുമാനം മാറ്റാനാണ് ഞങ്ങളൊക്കെ നോക്കുന്നത്. എന്നാൽ നരന് തുടക്കം മുതൽ അതിനോട് എതിർപ്പായിരുന്നു. രോഹിണിക്ക് ഇഷ്ടമില്ലെങ്കിൽ രോഹിണിയെ നിർബന്ധിക്കേണ്ടെന്നൊക്കെ അവൻ പറയുന്നു. അവൻ എന്തെങ്ങനെയൊക്കെ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ഇപ്പം തന്നെ പറയേണ്ടത് പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിലേക്ക് കടന്ന സ്ഥിതിക്ക് ഞാൻ ഉള്ളത് പറയാം. അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുകൂടി വേണം. അതൊരു ആവശ്യമല്ലേ സർ? ഞാൻ അമ്മയോടും അച്ഛനോടും ഇതേപ്പറ്റി സംസാരിക്കാം. രോഹിണി ചേച്ചിയും കാണാം. പിന്നെ സാറും അമ്മച്ചിയും ശക്തമായിട്ട് പറ. അനാവശ്യമൊന്നും അല്ലല്ലോ പറയുന്നത്. അതിലൊരു തെറ്റുമില്ല. അമ്മച്ചി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോജിതിയും ലീന ടീച്ചറും രേഹനയും ഒക്കെ പറയുന്നുണ്ട്. നരൻ മാത്രമേ ഉള്ളൂ രണ്ടും കേട്ട പരുവത്തിൽ നിൽക്കുന്നത്, രോഹിണിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കുടുംബമാകുമ്പോൾ അതെന്നും നിലനിൽക്കാൻ ഒരു കുഞ്ഞൊക്കെ വേണ്ടതെന്താ? വരട്ടെ. ആ അമ്മച്ചി നിന്നോട് എന്താ പറഞ്ഞത്? എന്നിട്ട് നന്ദനോട് നീ എന്താ പറഞ്ഞത്? എടാ രോഹിണിയിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിൽ നിനക്ക് എന്താ എതിർപ്പ്? നീ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞു എന്തിനാ? നന്ദന എന്റെ മനസ്സ് പിടികിട്ടിയല്ലോ, എന്നെ ന്യായീകരിച്ചല്ലോ. പിന്നെ നന്ദനില്ലാത്ത കുത്തലാണോ നിനക്ക്? അല്ല, അതിന് നന്ദന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എന്ത് കാര്യങ്ങള്? എനിക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ചോദിക്കുന്നത്. നീ ചതിയനാണെന്ന് മനസ്സിലായി. നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ചങ്ക് പറിച്ചു തന്നാലും ആത്മാർത്ഥത മനസ്സിലാവാത്ത ചിലരുണ്ട്. ആ ഗണത്തപ്പെട്ടവനാ നീ. സാർ എന്നെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിച്ചോ, എന്തും പറഞ്ഞോ, അതൊക്കെ കേൾക്കാനുള്ള അർഹത എനിക്ക് പോണ്ട്. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാ. എന്നും ദുരന്തങ്ങളും നിരാശകളും മാത്രമാ എൻ്റെ അമ്മച്ചിയുടെയൊക്കെ ജീവിതം. ഓർമ്മയായപ്പോൾ തന്നെ മിലിറ്ററിക്കാരനായ അപ്പച്ചനെ പിന്നെ കാണാൻ പറ്റാതെ. എൻ്റെ ജോൺ എനിക്ക് അനിയനാണെങ്കിലും മോനെ പോലെയായിരുന്നു. അങ്ങനെയായിരുന്നു പോക്ക്. എന്നിട്ട് അവൻ്റെ കാര്യം അറിയാലോ. പിന്നെ എല്ലാം മറന്ന് ഞാനും അമ്മച്ചും ജീവിച്ചു പോവായിരുന്നു. അതിനിടയിലേക്ക് രോഹിണിയും നന്ദനും വിശ്വനാഥ് സാറിൻ്റെ ഫാമിലിയും ഒക്കെ കടന്നു വന്നു. ഇനിയൊരു മിന്നുകെട്ട് വേണ്ടാന്ന് ഉറപ്പിച്ചവൻ പൊരുത്തപ്പെടാനൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ ആ തീരുമാനം മാറ്റി.
അതിനി മറ്റൊരു ദുരന്താവോന്ന് എന്റെ പേടി. ഒരു കുഞ്ഞ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭീതിയില്ല. ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്നുള്ളതിന് ഒരു അടയാളം വേണ്ടേ? അതേതൊരാണോ ആഗ്രഹിക്കുന്നല്ലടാ, അതിനു വേണ്ടി ശ്രമിക്കുമ്പോ നീ എന്തിനാ ഇടയ്ക്ക് കയറി നിൽക്കുന്നേ? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിനാ? രോഹിണിക്ക് അതിനുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല സാറേ. രോഹിണിക്ക് അതിനുള്ള മനസ്സുണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നന്ദന്റെ അച്ഛനമ്മയൊക്കെ വിവരം ധരിപ്പിക്കണത് പറഞ്ഞതോ അതിന്? എന്നിട്ട് നീ ചെയ്തതോ? മനുഷ്യനായി നന്ദി വേണോടാ? അങ്ങനെ നന്ദി കാട്ടണമെങ്കിൽ ഉള്ളു തട്ടിയുള്ള സ്നേഹം വേണം. അത് നിനക്കില്ല. നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നവർ തള്ളിപ്പറഞ്ഞിട്ട് മറ്റാർക്കോ വേണ്ടി പാവ കളിക്കാ നീ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സാറിന് വേണ്ടി മാത്രമാ സാറേ. അത് എപ്പോഴെങ്കിലും സാറിന് മനസ്സിലാവും. ജോ സാറിന് സംശയം കൂടിയിട്ടുണ്ട്. വിദുരസുരം മരിച്ചെന്ന് രോഹിണിയുടെ സംസാരത്തിൽ നിന്ന് ജോ സാർ ഉറപ്പിച്ചിരിക്കുക. അപ്പോ അവൻ ജീവനുണ്ടെന്ന് പറയുമ്പോ ന്യായമായിട്ടും ഒരു ഭയം ഉണ്ടാവും. പല കാര്യങ്ങളിലും ഞാൻ എതിർക്കുന്നത് സാറിന് സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. തന്റെ സംസാരം കേൾക്കുമ്പോ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാരെ, രോഹിണി ജോസിന് ഇന്നും ഭാര്യയാണോ? അതോ ഒരു അലങ്കാരത്തിന് വേണ്ടി അയാൾ കെട്ടിയ താലി അവൾ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുവാണോ? അല്ല, തന്റെ സംസാരത്തിൽ നിന്ന് പലപ്പോഴും അവർ തമ്മിൽ ഭാര്യാഭർത്തൃബന്ധം നയിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനൊരു അടുപ്പമുണ്ടെങ്കിൽ ജോസ് ഇങ്ങനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ കാര്യമില്ലാത്തത്? അവിടെയും ഇവിടെയും രണ്ടു ഭർത്താക്കന്മാർ. യഥാർത്ഥ കഥകൾ അറിയുമ്പോ നീ രോഹിണിയുടെ മുന്നിൽ നല്ലവനാ. അങ്ങനെ പരിശുദ്ധിയുള്ള രണ്ട് പുരുഷന്മാർക്കിടയിൽ പെട്ടുപോയ ആളാണ് രോഹിണി. അപ്പൊ പിന്നെ സാഹചര്യം മോശമായാൽ രോഹിണി എന്ത് തീരുമാനം എടുക്കുമെന്ന് ജോസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ കുട്ടിയുടെ ആദ്യത്തെ ഭർത്താവായ നീ ജീവനോടെ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ അയാൾക്ക് നെഞ്ചെടുപ്പ് കൂടും. ആ അങ്ങനെ എന്തോ ഒരു സംശയം അങ്ങേരുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ ഇപ്പം നിൽക്കുന്നത് ജോസാറിന് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അമ്മച്ചിക്കും കുറച്ച് നീരസമൊക്കെ ഉണ്ടാവും. നാട്ടിൽ പോകുമ്പോൾ ചിലതൊക്കെ ചെയ്യണമെന്ന് അമ്മച്ചി പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം സാറിന് വേണ്ടിയാ. അവർ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് നീ പറ. അതിപ്പോൾ സാറിനടുത്ത് പറയാൻ പറ്റൂല. ഏതായാലും ഞാനിപ്പോൾ പ്രതിയാ. സ്വന്തം ഭാര്യയുടെ മുന്നിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നുകിൽ ജോ സാറ് സത്യങ്ങൾ അറിഞ്ഞിട്ട് രോഹിണിയും മോളെയും സാറിന് വിട്ടുകയറണം, അല്ലെങ്കിൽ സാർ ഈ നാട്ടിൽ നിന്ന് പോണം. രണ്ടിലൊന്നും നടക്കാതെ എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടൂല. അവന്റെ ടെൻഷനൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രോഹിണിയും മോളും കറങ്ങി തിരിഞ്ഞ് എന്റെ അരികെ തന്നെ വരുമെന്ന. അങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട നീ. പ്രതീക്ഷ കൂടുതോറും നിരാശയുടെ ആക്കവും കൂടും. എന്തിനായി പോന്നേ?
എന്റെ മുന്നിലിട്ട് ആൾക്കാർ നിന്നെ വീട്ടിൽ കൊല്ലുന്നത് കാണാനോ? അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്കണം. വിതുര സുരിയും ശരത്തും രണ്ടും രണ്ടാ. അല്ലടാ, നിനക്ക് രണ്ട് മുഖമുണ്ട്. അതിലൊന്നമ്മ അറിയാത്തതാ. കഥകളെല്ലാം ഞാൻ പറയും. അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാനല്ല വിതുര സുരിയെന്ന് അമ്മ പറഞ്ഞു നടക്കരുത്. അത് ആൾക്കാർ വിശ്വസിച്ചാ പിന്നെ മറ്റ് പല ദുരന്തങ്ങളും നമുക്ക് കാണേണ്ടി വരും. നീ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കള്ളനാ നീ. ഒരു മോഹനെ കുറിച്ച് അമ്മ പത്രത്തിലൂടെയും ടിവിയിലൂടെയാണ് അറിയുന്നത്. എന്റെ മോനല്ല വിതുര സുരേ എന്ന അലമുറയിട്ട് ഞാൻ പലയിടത്തും പോയി പറഞ്ഞു നോക്കി. ആരും വിശ്വസിക്കുന്നില്ലടാ. അവര് തെളിവ് നിർത്തി ഇങ്ങോട്ട് പറയുവാ. ഒരു മാസം മുമ്പ് വരെ ഈ വീടിന് ചുറ്റും പോലീസ് കാവലായിരുന്നു. ഇപ്പൊ ആ കാവൽ അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയോ? വിതുരസുര മരിച്ചുപോയി. ഇപ്പോ അമ്മ വളർത്തിയ സത്യസന്ധനായ മിലിട്ടറിക്കാരൻ മാത്രമേ ജീവനോടെ ഉള്ളൂ. അമ്മയ്ക്കൊപ്പം കുറച്ചുനേരം ഇരിക്കണം. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കണം. അതിനു വേണ്ടിയാ വന്നത്. നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം, പക്ഷേ കേട്ടതൊന്നും പുറത്ത് പറയരുത്. തൽക്കാലം എനിക്ക് വിതുര സുരയായിട്ട് ജീവിച്ചേ പറ്റൂ. മോനെ, രോഹിണിയും മോളും അവർക്കിപ്പോ അവകാശികൾ വേറെയുണ്ട്. രോഹിണിയെ പോലൊരു പെണ്ണിനെ അയാൾ വിട്ടു കളയുമോ? സ്നേഹിക്കുന്നവർക്ക് ഹൃദയം പറിച്ചു കൊടുക്കുന്ന ഒരു മനസ്സുണ്ട് അയാൾക്കും അയാളുടെ അമ്മച്ചിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്റെ ഭാവിയെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിരുന്നെങ്കിൽ പേര് ദോഷം ഒരുപാട് വന്നപ്പോഴും അയാളെ കൂടെ താമസിപ്പിക്കില്ലായിരുന്നു. ജയിൽ പുള്ളി ആവില്ലായിരുന്നു. ആ കുട്ടി നിന്നിലേക്ക് വന്നാ ജോസിന്റെ ജീവിതം എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ?